ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ പണം സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനായിട്ടുള്ള ഒരു താന്ത്രിക പരിഹാര മാർഗത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പണം സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ഇതിൽ പ്രധാനമായും കടങ്ങൾ കൂടുതലുണ്ട്, ഞങ്ങൾക്ക് ആ കടങ്ങൾ തിരികെ അടച്ചു തീർക്കുവാൻ സാധിക്കുന്നില്ല, കടത്തിൻ്റെ പേരിൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്വർണങ്ങളും പണയപ്പെടുത്തിയിരിക്കുകയാണ്, അതിൽ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് ഇതുവരെയും തിരിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല കടംകാരെ കൊണ്ട്, അതായത് കടം നമുക്ക് തന്നവർ അത് തിരികെ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, വീടിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എന്തു ചെയ്യണമെന്ന് യാതൊരുവിധ നിശ്ചയവും ഇല്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ കടം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ പാപഫലങ്ങൾ കൊണ്ട് തന്നെയാണ് വന്നു ചേരുന്നത്. നമ്മൾ ചെയ്യുന്ന നിത്യ വഴിപാടുകളിലൂടെയും പൂജകളിലൂടെയും ചൊല്ലുന്ന മന്ത്രജപങ്ങളിലൂടെയും നമ്മുടെ പാപകർമ്മ ഫലങ്ങളെ ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. എങ്കിലും അതെല്ലാം കഴിഞ്ഞു കിട്ടി നമ്മുടെ ഈ കടം പ്രശ്നങ്ങളെല്ലാം കാണാതെ പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് എണീറ്റ് നിൽക്കുവാൻ പോലും ശക്തി ഉണ്ടാകില്ല, അത്രയും മനസ്സ് തളർന്നു പോയിരിക്കുകയാണ് എന്ന് പറയുന്നവർ ചെയ്യേണ്ട ഒരു താന്ത്രിക മുറയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുവാൻ പോകുന്നത്. ഇത് നിങ്ങൾ വിശ്വാസപൂർവ്വം ചെയ്തു നോക്കുക, തീർച്ചയായും ഇതിനുള്ള ഫലം നിങ്ങളെ തേടി വന്നിരിക്കും. ഇതിനായി നിങ്ങൾ ഒരു രൂപ പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള സാധനം മാത്രം വെച്ചാണ് നമ്മൾ ഈ താന്ത്രിക പരിഹാര മാർഗം ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ താന്ത്രികം ചെയ്യുവാനായി നമുക്ക് തുടർച്ചയായ 7 ദിവസങ്ങളാണ് വേണ്ടത്. നിങ്ങൾക്ക് തുടർച്ചയായ 7 ദിവസം കണക്കിലെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ താന്ത്രികം ചെയ്തു തുടങ്ങുക. ഇത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്തു തുടങ്ങാമെങ്കിലും നമ്മൾ പൗർണമി ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് വളരെയധികം ഫലം തരുന്നതായിരിക്കും. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ശുക്രഹോര സമയത്ത് രാവിലെ 6 മുതൽ 7, ഉച്ച സമയത്ത് 1 മണി മുതൽ 2 മണി വരെ, വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ എന്നുള്ള ഈ സമയത്ത് നമ്മൾ ഈ താന്ത്രികം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ തേടി ഫലം വരുന്നതായിരിക്കും. ഇനി ഇതിന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായ 7 ദിവസങ്ങളാണ്. പീരിയഡ് സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പീരിയഡ് സമയമെല്ലാം കഴിഞ്ഞു വരുന്ന 7 ദിവസങ്ങൾ നിങ്ങൾക്ക് ഇത് കണക്കിലെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തു പോകേണ്ട ഒരത്യാവശ്യം വന്നു, ഈ താന്ത്രികം ചെയ്തു തുടങ്ങുകയും ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വന്നതിനു ശേഷം ആദ്യം മുതൽക്ക് തുടങ്ങുകയാണ് നല്ലത്. അതുപോലെ തന്നെ 7 ദിവസവും ഒരേ സമയത്ത് നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ താന്ത്രികത്തിനായി നമുക്ക് 21 ഏലക്കയാണ് ആവശ്യം. ഏലക്ക എന്ന് പറയുന്നത് പണവശീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. വെങ്കടാചലപതിയുടെയും മഹാലക്ഷ്മി ദേവിയുടെയും പ്രിയപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ്. സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഈ ഏലക്ക എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നല്ല ഫ്രഷായ ഏലക്ക, അതായത് നമ്മൾ കവർ പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം, അങ്ങനെയുള്ള ആ ഒരു ഏലക്ക ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ കുറേ അധികം ദിവസങ്ങളായി വാങ്ങി വെച്ചിട്ട് അതിൻ്റെ മണമെല്ലാം പോയി കഴിഞ്ഞു എന്നുള്ള ഏലക്ക നിങ്ങൾ എടുക്കരുത്. ഇതിനായിട്ട് 21 ഏലക്ക മാത്രം നമ്മൾ വാങ്ങി മാറ്റിവെക്കുക. ഇനി ഇതുപോലെ നമ്മൾ 3 ഏലക്കയാണ് ഒരു ദിവസത്തിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ 6 മണിക്കാണ് ചെയ്യുവാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നാളെയും 6 മണിക്ക് തന്നെ ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായ 7 ദിനങ്ങളും ഒരേ സമയത്ത് തന്നെ ഈ താന്ത്രികം ചെയ്യുക. ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നെയ്ദീപം തെളിയിച്ചു വെച്ച് വെങ്കടാചലപതിയുടെയും അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്തോടുകൂടി വേണം ഈ താന്ത്രികം ചെയ്യുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ താന്ത്രികം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശുദ്ധമായിരിക്കണം. പീരിയഡ്സ് ആയിരിക്കരുത്, പുലവാരായ്മ ഉണ്ടാവരുത്, അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ട് ഈ താന്ത്രികം ചെയ്യാമോ എന്ന് ചോദിക്കരുത്. പ്രധാനമായും ശുദ്ധമായിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നെയ്ദീപം തെളിയിച്ചു വെച്ചു, മനസ്സുരുകി നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടുവാനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ താന്ത്രികം ചെയ്യുവാനായിട്ട്. ഈ 3 ഏലക്ക ആദ്യം നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ എടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തരുന്നത് 21 എണ്ണം മതി എന്ന് പറയാനാണ്. നിങ്ങൾ ആദ്യത്തെ ദിവസം 3, രണ്ടാം ദിവസം 3, അതുപോലെ തന്നെ തുടർച്ചയായ 7 ദിവസങ്ങളിലും 3 എണ്ണം എടുത്താൽ മതിയാകുന്നതാണ്. ഇത് നമ്മുടെ വലത് ഉള്ളം കയ്യിലാണ് ആദ്യം വെക്കേണ്ടത്. വലത് ഉള്ളം കയ്യിൽ നിങ്ങൾ വെക്കുന്നതിന് മുന്നായി ജവ്വാദ് പൊടി
നമുക്കെല്ലാവർക്കും അറിയാം ജവാദ് പൊടി എന്ന് പറയുന്നത് അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് ലഭിക്കും. അതല്ലെങ്കിൽ അത്തർ ഉപയോഗിക്കാം, ജവാദ് പൊടി എടുക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സുഗന്ധമായിട്ടുള്ള പെർഫ്യൂം നിങ്ങളുടെ ഉള്ളം കയ്യിൽ കുറച്ച് തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം നിങ്ങൾ ഈ 3 ഏലയ്ക്ക് നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെക്കാം. അതുപോലെ തന്നെ ഈ ജവാദ് പൊടി എന്ന് പറയുന്നത് ഓരോ വീട്ടിലെ പൂജാമുറിയിലും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ്. കുറഞ്ഞത് 30 അല്ലെങ്കിൽ 40 രൂപ മാത്രമേ ഈ ജവാദ് പൗഡറിന് വരികയുള്ളൂ. ഒരു നുള്ളെടുത്താൽ മതി, ഒരുപാട് മണം തരുന്നതും അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് പെട്ടെന്ന് ലഭിക്കുവാൻ സാധിക്കുന്നതുമായ ഒരു സാധനമാണ് ഈ ജവാദ് എന്ന് പറയുന്നത്. അത് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളം കയ്യിൽ തേച്ച് പിടിപ്പിച്ച് 3 ഏലയ്ക്ക നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നമ്മൾ കൈകൾ മടക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് നേരെ ആ കൈ വെച്ച് ഓം ശ്രീം ശ്രീയേ നമ ഓം ശ്രീം ശ്രീയേ നമ എന്നുള്ള മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രത്തോടൊപ്പം ചേർന്ന് വരുന്ന ഈ മന്ത്രം 21 തവണ നമ്മൾ ചൊല്ലേണ്ടതാണ്. ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ആ 3 ഏലയ്ക്കും ഒരു തുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസവും ഇതുപോലെ 3 ഏലയ്ക്ക എടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് ഇതുപോലെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് വീണ്ടും ആ 3 ഏലയ്ക്ക നമ്മൾ നേരത്തെ കെട്ടിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന ആ തുണിയിൽ വെച്ച് നമുക്ക് അതിനെയും മാറ്റി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ 7 ദിവസവും നമ്മൾ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് 3 ഏലയ്ക്കയായി ആ തുണിയിൽ നമുക്ക് ചേർത്ത് 21 ഏലയ്ക്ക ആവുന്ന സമയത്ത് നിങ്ങൾ അതിനോടൊപ്പം 1 കഷ്ണം പച്ചക്കർപ്പൂരം മാത്രം വെച്ച് അതിനെ ഒരു കിഴി രൂപത്തിലാക്കി കെട്ടി നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ദീപധൂപ ആരാധനകൾ കാണിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ അതിനെ എടുത്ത് നിങ്ങളുടെ പണം വെക്കുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ സ്വർണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ, അതല്ല നമ്മുടെ കയ്യിൽ പണം വെക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, സ്വർണം വെക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് താഴെ പാദത്തിന് മുന്നിൽ നിങ്ങൾക്ക് ഈ കിഴി വെച്ച് ദിവസവും നിങ്ങൾ പൂജകൾ ചെയ്യുമ്പോൾ ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബീറോയിലാണ് നിങ്ങൾ വെക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ദിവസവും ദീപധൂപ ആരാധനകൾ കാണിക്കുമ്പോൾ ഇതിനും കാണിക്കുക. പ്രത്യേകിച്ചും ശുദ്ധമായ സ്ഥലത്ത് നിങ്ങൾ വെക്കുവാനായിട്ട് ശ്രമിക്കുക. അതായത് കുറേ അധികം നമ്മൾ പേപ്പറുകളും അതുമെല്ലാം കശങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് വെക്കരുത്. പണം സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. അവിടെ നമുക്ക് ഈ കിഴി വെച്ച് ദിവസവും ദീപധൂപ ആരാധനകൾ കാണിക്കാം. ഇത് 3 മാസം വരയ്ക്കും ഈ കിഴി നിങ്ങൾക്ക് മാറ്റേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ. 3 മാസത്തിനു ശേഷം നിങ്ങൾ ഇത് എടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാവുന്നതാണ്. കൂടാതെ വീണ്ടും ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോഴാണോ താല്പര്യം ആ ദിവസത്തിൽ ഇതുപോലെ ഈ താന്ത്രികം വീണ്ടും ചെയ്തു തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പണക്കഷ്ടങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുതമായ താന്ത്രിക പരിഹാര മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലെ ആർക്ക് വേണമെങ്കിലും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ പരിഹാരം ചെയ്യുന്നതായി മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ പാടില്ല. താന്ത്രികങ്ങൾക്ക് അതൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന താന്ത്രികങ്ങളോ വഴിപാടുകളോ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.